ഈ വന്യജീവികളെ അടുത്തു കാണാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു സംഭവമാണ്. എന്നാൽ അതേസമയം ഇതിനെ നേർക്കുനേർ കാണുക എന്ന് പറയുന്നത് അത്ര രസകരമായ ഒരു കാഴ്ചയല്ല. എന്നാൽ അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലിലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കേരളത്തിൽ നടന്ന മറ്റൊരു സംഭവമാണത്. കെട്ടഴിഞ്ഞു വന്ന ഒരു പോത്ത് വയൽ പണിയെടുത്ത് കൊണ്ടിരുന്ന കുറച്ച് ആളുകളെ ഓട്ടിക്കുന്ന ഒരു വീഡിയോയാണ് ദാ ഇവിടെ കാണുന്നത്. കുറച്ച് വിദ്യാർത്ഥികൾ കാട്ടിൽ കൂടി യാത്ര ചെയ്യുകയും അവരുടെ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബർ ആ കാഴ്ചകളെല്ലാം വീഡിയോ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഒറാൻകുട്ടൻ കൂട്ടത്തിലെ ഒരാളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നത്. പിന്നീട് നടന്ന സംഭവങ്ങൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ആ സിംഹം തന്റെ നേരെ വന്നപ്പോഴും ഓടിപ്പോകാതെ അതിനെ വീഡിയോ എടുക്കാൻ കാണിച്ച ആ സ്ത്രീയുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. കാട്ടിൽ നിന്ന് പുലി ഇറങ്ങുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടുകാണാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരു പുലി ഇറങ്ങി. പിടിക്കാൻ നാട്ടുകാരും പോലീസുകാരും എല്ലാം ഒത്തുകൂടി. പുലിയാകട്ടെ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഓടിക്കേറി. പുലിയെ പിടിക്കാൻ പല വഴികളും നോക്കി. ഒടുവിൽ കൂട്ടത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ഈ പുലി ആക്രമിച്ചു. എങ്കിലും കാര്യമായ പരുക്കുകളൊന്നും പറ്റിയില്ല. അവസാനം മയക്കു വെടിവെച്ച് പുലിയെ പിടികൂടുകയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ സിംഹത്തെ കാണാൻ വേണ്ടി കാർ നിർത്തി അത് ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സിംഹത്തിന് ആ കാറിലൊരു റൈഡ് പോകണം. എന്നാൽ പോകാനുള്ള ധൃതി കൊണ്ടായിരിക്കണം ആ ടൂറിസ്റ്റുകൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് കാറുമെടുത്ത് രക്ഷപ്പെട്ടു. ദാ ഇവിടെ കാടിറങ്ങി വന്ന ഒരു കാണ്ടാമൃഗം റോഡിൽ കാണുന്ന എല്ലാ കാറുകളും ആക്രമിക്കാൻ ഓടിച്ചെല്ലുന്നു. പക്ഷേ വാഹനങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ആപത്തുകളൊന്നും പറ്റിയില്ല. റഷ്യയിൽ നടന്ന ഒരു സംഭവമാണത്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഈ വീഡിയോ വൈറലുമായിരുന്നു. ഒരു വ്യക്തിയെ ഒരു കരടി ഓട്ടിച്ച് ഒരു മരത്തിൽ കയറ്റി. പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത് കരടിക്കും അത്യാവശ്യം നന്നായി മരം കയറാം അറിയാമെന്ന്. ഇന്ത്യയിൽ നടന്ന മറ്റൊരു സംഭവമാണത്. തങ്ങളുടെ അടുത്തുകൂടി വന്ന ആന പാപ്പാനെ ദാ ഈ കാണ്ടാമൃഗം ഓട്ടിച്ച് ഒരു മരത്തിൽ കയറ്റുകയാണ്. എങ്കിലും ആ കാണ്ടാമൃഗം അക്രമശക്തമാണെന്ന് പറയാൻ കഴിയുകയില്ല. ഒരു പക്ഷേ അതിൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കും എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം ആ ആന പാപ്പാനെ ആക്രമിക്കാനായി ഓടിച്ചെന്നത്. മുൻപ് പറഞ്ഞ പോലെ മെക്സിക്കോയിൽ ഒരു അണ്ടർ വാട്ടർ ഡൈവർക്ക് നടന്ന ഒരു സംഭവമാണത്. കടലിനടിയിൽ വെച്ച് ഒരു ഡൈവറും ഒരു സ്രാവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ സംഭവമാണിത്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലുള്ള സംവിധാനമാണിത്. അതായത് ചുറ്റും സിംഹങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒരു ഗ്രില്ലുള്ള കൂട്ടിലിരുന്നു കൊണ്ട് ആ സിംഹങ്ങളെ നേരിൽ കാണാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നതാണ്. ഇതുപോലെ സിംഹത്തെ കാണാൻ നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടോപ്പ് 5 മലയാളം എന്ന നമ്മുടെ ചാനലിൽ നിന്ന്